ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഒമർ ലുലു കളി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒമർ ലുലു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീട്ടുകാരുടെ ഇടയിൽ പുള്ളി ഒരു സംവിധായകനായിട്ടാണ് വന്നിരിക്കുന്നത്, ഓഡീഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം പൊട്ടം കളിപ്പിക്കുകയാണ് ഒമർ ലുലു. അപ്പോൾ ഒമർ ലുലു അവിടെ ഇരിക്കുകയാണ്, ഓഡീഷന് വേണ്ടിയിട്ട് റെനീഷയൊക്കെ വരുന്നുണ്ട്. രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഇറങ്ങുന്നത്. റെനീഷ എടുത്ത് പറയാണ്, റെനീഷ നീ ഒരാളെ പ്രൊപ്പോസ് ചെയ്യണം, അതാണ് നിന്റെ ഓഡീഷൻ. ഗോപികയാണ് പ്രൊപ്പോസ് ചെയ്യേണ്ടത്. റെനീഷ ഒരു ലെസ്ബിയൻ, അതായത് ജെൻഡർ വെളിപ്പെടുത്താത്ത, ഗോപിയോട് ഒരു ഇഷ്ടം തോന്നി, അത് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സീനൊക്കെ. അപ്പം ഗോപികയുടെ ആങ്ങളമാരായിട്ടൊക്കെ ഷിജുവിനും അമ്മാവനൊക്കെ ആയിട്ട് നമ്മുടെ അഖിൽമാരാറിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഒമർ ലുലുവിൻ്റെ ഇൻട്രോ തന്നെ അടിപൊളിയായിരുന്നു. അതോടൊപ്പം തന്നെ ഒമർ ലുലു ഇപ്പോഴും അവരാരും വിശ്വസിച്ചില്ല അവിടെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നതായിട്ടല്ല കാണിക്കുന്നത്, അവിടെ ഓഡീഷൻ നടത്താൻ വന്ന ഒരു വ്യക്തിയായിട്ടാണ്. ആക്ടിവിറ്റി റൂമിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അവിടെ റിനോഷ് ജോർജ് അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ റെനീഷേൻ്റെ അഖിൽമാരാറുണ്ട്, ഷിജുണ്ട്, ഗോപികയുണ്ട്. അപ്പം ഇത്ര പേരാണ് അവിടെ ആക്ടിവിറ്റി ഹാളിൽ മറ്റേ ഓഡീഷന് വേണ്ടിയിട്ട് കയറിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോസൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല രസകരമാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെ പൊട്ടം കളിപ്പിക്കുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് ഒമർ ലുലു. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് തീയായ പടരുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിലെ എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുവരെയും ടാറ്റാ ബൈ ബൈ.